കലി എന്നാൽ ഇരുട്ടിൻ്റെ യുഗമെന്നാണ്. സൗരയൂഥത്തിൻ്റെ ഭ്രമണത്തിന്, ഗ്രഹത്തിൻ്റെ ഭ്രമണത്തിനല്ല, സൗരയൂഥത്തിൻ്റെ ഒരു ഭ്രമണം. ഈ ഒരു ഭ്രമണം സംഭവിക്കാൻ 25,920 വർഷങ്ങൾ വേണം. ഇതിനെ രണ്ടായി വിഭജിച്ചാൽ 4 യുഗങ്ങളും വേറെ 4 യുഗങ്ങളും, ആകെ 8 യുഗങ്ങൾ. കലിയുഗവും സത്യയുഗവും മാത്രമാണ് ഒന്നിച്ചു വരുന്നത്. 2 സത്യയുഗങ്ങൾ, 2 കലിയുഗങ്ങൾ. എന്നാൽ മറ്റ് 2 യുഗങ്ങൾ, ദ്വാപരയുഗവും ത്രേതായുഗവും, വേർതിരിക്കപ്പെട്ടിരിക്കുന്നു കലി സത്യയുഗങ്ങളാൽ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന യുഗങ്ങളുടെ പ്രാധാന്യം എന്തെന്നാൽ, സൗരയൂഥം ഒരു മഹാസൂര്യനു ചുറ്റും വലം വയ്ക്കുകയാണ്. ഈ മഹാസൂര്യനും സൗരയൂഥത്തിനും ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ദൂരം വളരെ പ്രധാനമാണ്. ആ ദൂരം കൂടുന്തോറും ഇവിടുത്തെ ജീവികളുടെ ബുദ്ധിശക്തി കുറയും. അപ്പോൾ കലിയുഗം എന്നാൽ സൗരയൂഥവും മഹാസൂര്യനും തമ്മിൽ പരമാവധി അകലത്തിലാണ്. ഈ പരമാവധി അകലം കാരണം മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഏറ്റവും താഴ്ന്ന നിലയിലാകും. ശേഷം ഈ ദൂരം കുറഞ്ഞു തുടങ്ങുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിശക്തി വികസിക്കാൻ തുടങ്ങും. വാസ്തവത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സൗരയൂഥവും മഹാസൂര്യനും തമ്മിലുള്ള ദൂരം കുറയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ വൈദ്യുത കാന്തിക ശക്തികളെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവ് മെച്ചപ്പെടുകയും ദൂരം കൂടുമ്പോൾ മോശമാവുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്കിതറിയാം. തലച്ചോറിൽ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധിശക്തി, അല്ലേ? ഇഫ് യു സീ എ കൈൻഡ് ഓഫ് എ സിമുലേറ്റഡ് ഇമേജ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോണുകൾ ചിതറിത്തിരിക്കുന്നു നിങ്ങൾക്ക് കാണാം. നമുക്ക് ചിത്രം കാണിക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിലുണ്ടോ? ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ടോ? അപ്പോൾ അത് വൈദ്യുതി കണക്കെ പൊട്ടിത്തെറിക്കുന്നതും സ്പന്ദിക്കുന്നതും നിങ്ങൾക്ക് കാണാം. കാരണം ഇതിന് എത്ര വൈദ്യുതി ചാർജ് വഹിക്കാൻ കഴിയും എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എത്ര വ്യക്തമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എന്നത്. ഈയിടെയായി ഭൗതിക ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയ ഒരു കാര്യം, യോഗശാസ്ത്രം വളരെ കാലമായി ഇത് പറയുന്നുണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞർ ഇതിലേക്ക് എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് സൗരയൂഥത്തെ നയിക്കുന്ന ഭൗതിക നിയമങ്ങൾ നോക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിന് ഇനിയും കൂടുതൽ വികാസത്തിന് ഇടമില്ലെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ ന്യൂറോണുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചാൽ അത് കൂടുതൽ കഴിവുള്ളതായിത്തീരും. പക്ഷേ ഇതിന് വളരെയധികം വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ 20% ഊർജവും തലച്ചോറിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. 20% കലോറികളും ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ കത്തിച്ചു കളയുകയാണ്. ബാക്കിയുള്ള ശരീരത്തിൻ്റെ വലിയ ഭാഗത്തിന് 80% മാത്രമാണുള്ളത്. 20% ഊർജം ഇവിടെ മാത്രം ചിലവഴിക്കുന്നു. കാരണം മസ്തിഷ്കം നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഊർജം ഉപയോഗിക്കുന്ന ഭാഗമാണ്. നിങ്ങളുടെ മസ്തിഷ്കം ഇത്രയും വലുതായി മാറിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വളരെയധികം ഊർജം വേണ്ടിവരും. അത് ഉൾക്കൊള്ളാൻ ഇത്രയും വലിയ വയറും വേണ്ടിവരും. നിങ്ങളെ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഇത്രയും വലിയ മസ്തിഷ്കമുണ്ടാക്കിയാൽ അതിന് അത്രയും വൈദ്യുതി നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ അപ്പോൾ അതേ അളവിലുള്ള പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്ന ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ സിഗ്നലുകളുടെ വ്യക്തത ഇല്ലാതാകും. ഇതാണ് ഇപ്പോഴുള്ള പല ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളുടെയും അവസ്ഥ. അവർ തലച്ചോറിലെ ന്യൂറോണുകളുടെ എണ്ണം സാധാരണത്തേക്കാൾ കൂടുതലാണ്. അവർ മിടുക്കരാണ്, പക്ഷെ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. അവർക്ക് നേരെ ചിന്തിക്കാൻ കഴിയില്ല. അവർ പലപ്പോഴായി മിടുക്ക് പ്രകടിപ്പിക്കുന്നു, പക്ഷേ വ്യക്തതയില്ലാത്തതിനാൽ അവരിൽ നിന്നും ഒന്നും പുറത്തു വരില്ല. അതിനാൽ നിങ്ങൾ വലിപ്പം കൂട്ടിയാൽ അത് പ്രവർത്തിക്കില്ല, അതിൻ്റെ എണ്ണം കൂട്ടിയാലും പ്രവർത്തിക്കില്ല. അപ്പോൾ അവർ പറയുന്നത് ഭൗതിക നിയമങ്ങളനുസരിച്ച് മനുഷ്യ മസ്തിഷ്കം കൂടുതൽ വികസിക്കുക എന്നത് സാധ്യമല്ല. പക്ഷേ അത് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പഠിക്കാം. ഇപ്പോൾ അവരത് ഉപയോഗിക്കുന്ന രീതി വളരെ ഇടത്തരം നിലവാരത്തിലാണ്. നോക്കൂ, ഇതൊരു വൈദ്യുത ചാർജാണ്. അതിനാൽ തലച്ചോറിൻ്റെ വലിപ്പം കൂട്ടുകയോ ന്യൂറോണുകളുടെ എണ്ണം കൂട്ടുകയോ സാധ്യമല്ല. അതിനാൽ അവർ ഈ നിഗമനത്തിൽ എത്തി.
അതായത് മനുഷ്യൻ്റെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അത് നന്നായി ഉപയോഗിക്കാനാകും. ഇപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുന്ന രീതി വളരെ ഇടത്തരമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിക്ക് കൂടുതൽ സങ്കീർണത വന്നാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. അവർ പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏകദേശം 3000 മടങ്ങ് നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. 3000 മടങ്ങ് കൂടുതൽ ബുദ്ധിയുള്ളവരാകും നിങ്ങൾ ഇപ്പോഴത്തേക്കാൾ. അവിശ്വസനീയമായിരിക്കും അത്, അല്ലേ? 3 ഇരട്ടി തന്നെ അതിശയകരമായിരിക്കും. നമുക്കിത് നന്നായി ഉപയോഗിക്കാൻ പഠിക്കാം. പക്ഷേ ഭൗതിക നിയമങ്ങൾ അനുവദിക്കാത്തതിനാൽ ഈ മസ്തിഷ്കത്തെ കൂടുതൽ വികസിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് യോഗശാസ്ത്രം പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ ബുദ്ധിയെയും മനുഷ്യൻ്റെ ശരീരത്തെയും കൂടുതൽ വികസിപ്പിക്കാൻ കഴിയില്ലെന്ന്. കാരണം ഭൗതിക നിയമങ്ങളുടെ പരിധി എത്തിയിരിക്കുന്നു. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്ന രീതിയും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന രീതിയും മറ്റു കാര്യങ്ങളുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതകളുടെ പരമാവധി കൈവരിച്ചിരിക്കുന്നു. ഇതിനിയും വികസിക്കാനാകില്ല. പക്ഷേ അതേസമയം യോഗശാസ്ത്രങ്ങൾ വീണ്ടും പറയുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അത് ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന്. നമ്മളിപ്പോൾ സംസാരിച്ച ഒരു കാര്യം ബ്രഹ്മചര്യമാണ്. അതായത് നിങ്ങളുടെ സംവിധാനത്തിൽ അത്തരം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് 10 തലച്ചോറുണ്ടെങ്കിൽ അത് അപ്പോഴും ഊർജ്ജം നൽകും. നിങ്ങൾക്ക് 25 മസ്തിഷ്കമുണ്ടെങ്കിൽ അതിനപ്പോഴും ഊർജ്ജം നൽകാനാകും. നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്ന 1000 തലച്ചോറുകൾക്ക് ആവശ്യമായ ഊർജ്ജത്തെ കുണ്ഡലിനി ശക്തി ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ഊർജ്ജത്തെ പൂർണ്ണ ശക്തിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 തലച്ചോറിന് ഊർജ്ജം നൽകാനാവുന്നതാണ്. അത്രയും ഊർജം ലഭ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1000 കൈകളുണ്ടെന്ന് വിളിക്കപ്പെടുന്ന ഋഷിമാരുണ്ടായിരുന്നു, 10,000 കൈകളുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം 10,000 മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നു. പലതരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഇപ്പോൾ അതുതന്നെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാം. എന്നാൽ കൂടുതൽ ആന്തരികമായ തലത്തിൽ ഒരു മനുഷ്യന് കൈവരിക്കാവുന്ന അവൻ്റെ ശേഷിയിൽ ഒരു മനുഷ്യന് അവൻ്റെ ബുദ്ധി ഒരു 1000 ഇരട്ടിയോ അല്ലെങ്കിൽ 10,000 ഇരട്ടിയോ 1,000,000 ഇരട്ടിയോ ആക്കാം. കാരണം ശരീര സംവിധാനത്തിനുള്ളിൽ കൂടുതൽ കാര്യക്ഷമമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമുണ്ട്. ശരീരം അതിൻ്റെ സാധാരണ അവസ്ഥയിൽ എങ്ങനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു, നിങ്ങൾക്ക് അല്പം കൂടെ വലിയ തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വൈദ്യുതി നൽകാൻ കഴിയില്ല. എന്നാൽ മറ്റു മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വലിയ തലച്ചോറ് ആവശ്യമില്ല, നിങ്ങൾക്ക് കൂടുതൽ ന്യൂറോണുകൾ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമാണ് ആവശ്യം. നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം, കൂടുതൽ ശുദ്ധീകരിച്ച ഊർജ്ജമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. നോക്കൂ, നിങ്ങൾക്ക് ഈ ഹാള് പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് 5000 വാട്ട് ബൾബുകളായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഞങ്ങൾ 100 വാട്ട് ഹാലറ്റ് ബൾബുകൾ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ഒരു മെഡിറ്റേറ്റർ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ ശക്തമായ LED ബൾബുകൾ അയച്ചു തരുന്നു. അദ്ദേഹം നിർമ്മിക്കുന്നതാണ് ഈ ബൾബുകൾ, വളരെ ശക്തിയേറിയ LED ബൾബുകൾ. ഈ ബൾബുകൾ 12 വോൾട്ടാണ്. ഓക്കെ, 12 വോൾട്ട് ബൾബുകൾ ഈ ഹോള് മുഴുവൻ പ്രകാശിപ്പിക്കാൻ. 5 വർഷം മുമ്പ് ഇത് അചിന്തനീയമായിരുന്നു. 12 വോൾട്ട് ബൾബ് കൊണ്ട് ഈ ഹോള് മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് വൈദ്യുതിയിൽ നമ്മൾ വെളിച്ചം സൃഷ്ടിക്കുന്നു. കാരണം കൂടുതൽ പരിഷ്കൃതമായ രീതിയിൽ ഊർജത്തെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അതിനെ ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവ് മെച്ചപ്പെടുന്നു. LED വിളക്കിന് എന്ത് സംഭവിക്കുന്നുവോ അത് തീർച്ചയായും മനുഷ്യ മസ്തിഷ്കത്തിനും ശരീരത്തിനും ബാധകമാണ്. അപ്പോൾ യോഗ നിരന്തരം പരിവേഷണം ചെയ്യുന്നതും അതാണ്. അപ്പോൾ കൽക്കി വരുന്നത് യുഗങ്ങളെ അവസാനിപ്പിക്കാനായാണ്. ഇരുട്ടിൻ്റെ യുഗം അവസാനിപ്പിക്കാൻ അവൻ വരണം. നോക്കൂ, സമയത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആരുമത് ആരംഭിക്കേണ്ടതില്ല, ആരുമത് അവസാനിപ്പിക്കേണ്ടതില്ല. എന്തായാലും അത് നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും, അല്ലേ? നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുകയും അനശ്വരനാകുകയും ചെയ്താൽ, നിങ്ങൾക്ക് അനശ്വരനാകാം, പക്ഷേ
പക്ഷേ സമയം കടന്നു പോകുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല, അല്ലേ? അതിനാൽ ആരും തന്നെ ഒരു യുഗം ആരംഭിച്ച് ആ യുഗം അവസാനിപ്പിക്കേണ്ടതില്ല. കൽക്കി ചിറകുള്ള വെള്ള കുതിരപ്പുറത്തു വരും. അവർ പറഞ്ഞുവെന്ന് മാത്രം. എന്നാൽ കുതിരയ്ക്ക് ചിറകുകളുണ്ടെങ്കിൽ അതൊരു നല്ല കുതിരയല്ല. കുതിരയ്ക്ക് നല്ല കാലുകളാണ് വേണ്ടത്, അല്ലേ? എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു കുതിരയ്ക്ക് നാല് നല്ല കാലുകളുണ്ടായിരിക്കണം, എങ്കിൽ അതൊരു നല്ല കുതിരയാണ്. ചിറകുള്ള ഒരു കുതിര വളരെ മോശമായ കുതിരയാണ്. ആണോ അല്ലയോ? അതുകൊണ്ട് വ്യക്തമായും അവർ ഒരു വെള്ളക്കുതിരയെക്കുറിച്ച് ആലങ്കാരികമായി മാത്രമാണ് സംസാരിക്കുന്നത്. ശരിക്കും ഒരു കുതിരയെന്നല്ല. ആലങ്കാരികമായി പറഞ്ഞാൽ വെളിച്ചം എത്തുമെന്നാണ്. യുഗങ്ങൾ നീങ്ങുമ്പോൾ ഇരുട്ടു നീങ്ങി എന്നിട്ട് പ്രകാശം വരും. അത് ഇരുട്ടിനെ നശിപ്പിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇപ്പോൾ ഒരു ഹാളിൽ ഇരുട്ടാണെങ്കിൽ ഞാനൊരു ലൈറ്റ് പ്രകാശിപ്പിച്ചാൽ അത് ഇരുട്ടിനെ നശിപ്പിക്കുമോ? What is spoken metaphorically, what is expressed dialectically, foolish scholars or exploiters along the way make it all into black and white facts, made up facts. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. സൗരയൂഥം നീങ്ങുമ്പോൾ അത് ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകുന്നു. അത് പുറത്തേക്ക് നീങ്ങുമ്പോൾ പ്രകാശം ഉയർന്നു വരും. പ്രകാശം നമുക്ക് മേൽ വന്ന് ചുരിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മറ്റൊരു യുഗത്തിലേക്ക് മാറിയതിനാൽ പെട്ടെന്ന് നിങ്ങളുടെ മസ്തിഷ്കം നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും ഒരു കോമിക് പുസ്തകത്തിൽ പോലും ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും എൻ്റെ ബുദ്ധി ഉദിച്ചു വന്നാൽ വെളിച്ചത്തിൻ്റെ ചിത്രമാണ്. അങ്ങനെയല്ലേ? ശരിയല്ലേ? I got a bright idea, not a dark idea. Understand? കാരണം ബുദ്ധിയെ മനുഷ്യർ എപ്പോഴും വെളിച്ചവുമായാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഗ്രന്ഥങ്ങൾ പറഞ്ഞു, അത് സൗരയൂഥം ഇതിൽ നിന്ന് നീങ്ങുമ്പോൾ ഒരു വെളിച്ചം ഉടലെടുക്കും. ഇത് വളരെ മനോഹരമായ ആവിഷ്കാരമാണ്. വ്യത്യസ്ത യുഗങ്ങളിൽ മനുഷ്യർ ബുദ്ധിയുടെ വ്യത്യസ്ത മാനങ്ങളും ആശയവിനിമയത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സത്യയുഗത്തിൽ മനസ്സിന് കൂടുതൽ പ്രാധാന്യമുണ്ടാകും. മനസ്സിന്, ബുദ്ധിക്കല്ല, മനസ്സാണ് കൂടുതൽ പ്രധാനം. മനസ്സിനെയും ബുദ്ധിയെയും വേർതിരിക്കുന്ന ഒരേ ഒരു സംസ്കാരം ഇതായിരിക്കും. ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ദശകത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനു മുമ്പേ എല്ലാം മനസ്സായിരുന്നു. അതിനാൽ ആശയവിനിമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രധാന വശം മനസ്സായിരിക്കും. അതായത്, എനിക്കിപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്കൊരു മൈക്രോഫോണിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആക്രോശിക്കേണ്ടതില്ല. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. സത്യയുഗത്തിൽ ആളുകൾ വളരെ കുറച്ച് സംസാരിക്കും. കാരണം മനസ്സായിരുന്നു ആശയവിനിമയത്തിനുള്ള ഉപാധി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മാനസികമായാണ് ചെയ്തത്. എല്ലാം മാനസികമായി ചെയ്തതിനാൽ അവർ പറയുന്ന ഗർഭധാരണം പോലും മാനസികമായി സംഭവിച്ചുവെന്ന്. അവർ പറയുന്നത് ശാരീരികമായ ഗർഭധാരണം ഉണ്ടായിട്ടില്ലെന്ന്, അത് മാനസികമായാണ് സംഭവിച്ചതെന്ന്. പിന്നീട് അവർ ത്രേതായുഗത്തിലേക്ക് മാറിയപ്പോൾ കണ്ണുകൾക്കായിരുന്നു പ്രാധാന്യം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ലോകം ത്രേതായുഗത്തിലേക്ക് നീങ്ങുമ്പോൾ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഭാഷ എപ്പോഴും ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു അഭിവന്ദനം, ഞാൻ നിന്നെ കാണുന്നു എന്നായിരുന്നു. അടുത്തിടെ ഒരു ഹോളിവുഡ് സിനിമ ഇതിനെ വളരെ ജനപ്രിയമാക്കി. ഐ സീ യു, അവതാർ. ഈ രാജ്യത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു അഭിവന്ദനം, ഞാൻ നിന്നെ കാണുന്നു. ശരി, നിങ്ങൾ എന്നെ കാണുന്നു, അതിനെന്താണ്? അതല്ല, ഞാൻ നിന്നെ കാണുന്നു, അതിനർത്ഥം എനിക്ക് നിങ്ങളെ മുഴുവനായി കാണാനാകുന്നു. അപ്പോൾ ത്രേതായുഗത്തിൽ ആളുകൾ കണ്ണുകൾ ശക്തമായി ഉപയോഗിച്ചു.
ഇതിനെ നേത്ര സ്പർശം എന്ന് വിളിക്കുന്നു. അവർക്ക് കണ്ണുകൊണ്ട് ആരെയും സ്പർശിക്കാൻ കഴിയും. അത് കൂടുതൽ താഴേക്ക് നീങ്ങുമ്പോൾ ശ്വാസം വളരെ പ്രധാനമാകുന്നു. ഇന്ന് രാവിലെ ഇന്നലെയോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് എവിടെയൊക്കെ ജീവോർജം വളരെ ശക്തമാകുന്നുവോ അവിടെ നിങ്ങളുടെ ഘ്രാണശക്തി കൂടുതൽ ശക്തമാവുകയും വളരെ സൂക്ഷ്മമാവുകയും ചെയ്യുന്നു. കാട്ടിൽ പോയാൽ ഇതറിയാൻ പറ്റും. നിങ്ങളുടെ കണ്ണുകളെക്കാളും ചെവിയേക്കാളും തലച്ചോറിനേക്കാളും നിങ്ങളുടെ ഘ്രാണശക്തി അവിടെ പ്രധാനമാണ്. യു നോ വെറി മീൻസ് യു കൻ ജസ്റ്റ് നോ വാട്സ് ഹാപ്പനിങ് വിത്ത് എ പേഴ്സൺ. ഒരു മാസം മുമ്പ് ആശ്രമത്തിൽ ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു അതിഥി, ഒരു രാജവെമ്പാല. ഇപ്പോൾ അവൻ നിങ്ങളെ ദൂരെ നിന്ന് രുചിക്കാൻ അവൻ്റെ നാവ് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ രസതന്ത്രം അവൻ അറിയാൻ പറ്റും. ഞാനും കുറച്ച് ബ്രഹ്മചാരികളുമാണ് അവനെ കൈകാര്യം ചെയ്തത്. അവനൊരു വളർത്തുപാമ്പിനെ പോലെയാണ്. ഞങ്ങൾ അവനുമായി കളിച്ചു. എന്നാൽ അവനൊരു വളർത്തുമൃഗമല്ല, അപകടകാരിയാണ്. അവന് അത്ര വേഗത്തിൽ നീങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവൻ നിങ്ങളെ കടിച്ചാൽ നിങ്ങളൊരു 8-10 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് 8-10 മിനിറ്റ് മാത്രമേ അത് നിങ്ങൾക്ക് നൽകുകയുള്ളൂ. അത്ര മാരകമാണ്. ആ വിഷത്തിനൊരു ആനയെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഞങ്ങൾ അവനുമായിട്ട് വളരെ അടുത്ത് ഇടപെട്ടു. ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ സംവിധാനത്തിൽ തെറ്റായ രസതന്ത്രം സൃഷ്ടിച്ചില്ലെങ്കിൽ അവനൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ രസതന്ത്രത്തോട് വളരെ സെൻസിറ്റീവായ ഒരു ജീവിയാണ് കോബ്ര. എല്ലാ മാംസഭുക്കുകളായ മൃഗങ്ങളും മിക്കവാറും എല്ലാ വന്യജീവികളും നിങ്ങളുടെ രസതന്ത്രത്തോട് സെൻസിറ്റീവാണ്. പ്രത്യേകിച്ചൊരു പാമ്പ് വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾക്ക് കാട്ടിപ്പോയി ഇതുപോലെ ഒരു വിഷമുള്ള പാമ്പിനെ കയ്യിലെടുക്കുക. തലയിൽ ഇതുപോലെ പിടിക്കുകയല്ല, ഇതുപോലെ എടുക്കുക. നിങ്ങൾ പൂർണ്ണമായി അനായാസതയിലാണെങ്കിൽ അവൻ വരും. നിങ്ങൾ അല്പം ഉത്കണ്ഠ കാണിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ രസതന്ത്രം ചെറിയ ഉത്കണ്ഠയും ചെറിയ ഭയവും കാണിച്ചാൽ ഉടൻ അവൻ നിങ്ങളെ ആക്രമിക്കും. കാരണം അവന് പെട്ടെന്ന് തന്നെ അറിയാം നിങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവ നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കുന്നു. യോഗികളെപ്പോഴും അവരുടെ അരികിൽ ഒരു മൂർഖൻ പാമ്പിനെ സൂക്ഷിക്കുന്നു. ശിവന്റെ അരികിൽ ഒരു മൂർഖൻ പാമ്പുണ്ട്. ഇതിനു കാരണം ഈ ഗ്രഹത്തിൽ ലഭ്യമായ ജീവികളുടെ കാര്യത്തിൽ ഒരു മൂർഖനാണ് ചുറ്റും പരമാവധി എതറി പ്രഭാവലയമുള്ളത് എന്നതിനാലാണ്. അതിനർത്ഥം അവൻ്റെ ഗ്രഹണശക്തി അതിശയകരമാണ്. അതിനാൽ ഗ്രഹണശക്തിക്ക് ഈ ഉരകം സഹായകരമാണ്. മാത്രമല്ല അവൻ്റെ ഗ്രഹണശക്തി എല്ലാ യോഗികളും വണങ്ങുന്ന ഒന്നാണ്. കാരണം അവൻ്റെ ഗ്രഹണശക്തി മിക്ക മനുഷ്യർക്കും ഉണ്ടാവുന്നതിനേക്കാൾ വളരെ മികച്ചതാണ്. ഇതിന് കാരണം അവൻ തനിക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന ഇതറി പ്രഭാവലയമാണ്. അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കഥകൾ കേട്ടിരിക്കാം. ചില ഗോത്രങ്ങൾ അവരെ നാഗമെന്ന് വിളിക്കും. അവർക്കൊരു നിശ്ചിത അളവിലുള്ള ഏതറിക് പ്രഭാവലയം സൃഷ്ടിക്കാൻ ആവശ്യമായ സാധനയുണ്ട്. അതുവഴി മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം നിങ്ങൾ ഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങൾക്കറിയാനാകൂ. ബാക്കിയെല്ലാം അസംബന്ധമാണ് അല്ലേ? അത് ഞാൻ പറഞ്ഞതാക്കാം, അല്ലെങ്കിൽ ഒരു ദൈവം പറഞ്ഞതാക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയതാക്കാം. പക്ഷെ നിങ്ങളത് ഗ്രഹിക്കാത്തിടത്തോളം അതെല്ലാം അസംബന്ധങ്ങളാണ്. ഈ ഗ്രഹണശക്തിക്ക് 3 തലങ്ങളുണ്ട്: മാനസിക ധാരണ, ദൃശ്യധാരണ, ഗന്ധം. അപ്പോൾ കലിയുടെ കാര്യം വരുമ്പോൾ മനുഷ്യർ തികച്ചും വാചാലരായി മാറുന്നു. അവരുടെ വായ ഏറ്റവും വലിയ കാര്യമാകുന്നു. അതിനാൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. സൗരയൂഥം ഇതുപോലെ യുഗങ്ങളിലൂടെ കടന്നു പോകുന്നു. നിങ്ങളിതിനോട് പൊരുത്തത്തിലാണെങ്കിൽ നിങ്ങളും ഈ യുഗങ്ങളോടൊപ്പം പോകുന്നു. അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്കെവിടെ വേണമെങ്കിലും നിൽക്കാം. നിങ്ങൾ സ്വയം കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഗ്രഹം സത്യയുഗത്തിലായിരിക്കാം, എന്നാൽ നിങ്ങൾ കലിയുഗത്തിലായിരിക്കും. അതിനാൽ ഓരോ വ്യക്തിക്കും ഈ യുഗങ്ങളെ അതിജീവിക്കാനോ, അല്ലെങ്കിൽ യുഗങ്ങളാൽ ചവിട്ടിമെതിക്കപ്പെടാനോ, അല്ലെങ്കിൽ യുഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുമുണ്ട്. ഇവ 3 നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനാൽ കലി, അല്ലെങ്കിൽ കലിയുടെ അവസാനം,
കൽക്കി ചിറകുള്ള ഒരു വെളുത്ത കുതിരപ്പുറത്ത് ഇറങ്ങുമെന്നാണ്. ചിറകുള്ള കുതിരയെ സ്വന്തമാക്കാൻ പോകരുത്, കാലുകളുള്ള കുതിരയെ സ്വന്തമാക്കൂ. ഇത് ബാലിശമാണ് അല്ലേ? എന്നാൽ ഇത് ആലങ്കാരികമായി പറഞ്ഞതാണ്. കാരണം വെളിച്ചമോ ബുദ്ധിയോ നിങ്ങളിൽ നിന്ന് വരണമെന്നില്ല. അത് വരുന്നത് പ്രാപഞ്ചികമായ ഒരു സാധ്യത കൊണ്ടാണ്. കാരണം സൗരയൂഥം ഒരു ഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാൽ നിങ്ങളുടെ ബുദ്ധി മെച്ചപ്പെടുന്നു. ഇത് പ്രകൃതിയിൽ നിന്നുള്ള സമ്മാനമാണ്. ഇത് നിങ്ങളുടെ മേൽ പതിക്കുന്നതാണ്. ഇത് പ്രാപഞ്ചികമായൊരു സമ്മാനമാണ്. ഇത് അത്തരത്തിലുള്ളൊരു സമ്മാനമായതിനാൽ, കൂടാതെ പറക്കുന്ന കുതിരയായി കാണപ്പെടുന്ന ചില നക്ഷത്ര രാശികളുമുണ്ട്. നിങ്ങൾക്കറിയാമോ? അറിയാമോ? നിങ്ങൾക്ക് പറക്കുന്ന കുതിരയായി കാണപ്പെടുന്ന ചില നക്ഷത്ര രാശികളുണ്ട്. അവർ പറഞ്ഞു അത് നിങ്ങളുടെ മേൽ ഇറങ്ങി ഇരുട്ടിനെ നശിപ്പിക്കുമെന്ന്. നിങ്ങൾക്ക് ഇരുട്ടിനെ ഇല്ലാതാക്കണമെങ്കിൽ ആരും കുതിരപ്പുറത്ത് വന്ന് പറന്നിറങ്ങേണ്ടതില്ല. ചെറിയൊരു ലൈറ്റ് മാത്രം ഓണാക്കിയാൽ മതി, ഇരുട്ട് താനെ ഇല്ലാതാകും. ഇരുട്ട് വളരെ ദുർബലമാണ്, പക്ഷേ ആളുകൾക്ക് അതിനെപ്പോലും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. കാരണം അവർ തെറ്റായ രീതികളാണ് പ്രയോഗിക്കുന്നത്. നോക്ക്, ലൈറ്റ് ഓഫാക്കിയാൽ മാത്രമാണ് ഇരുട്ടുള്ളത്. ഞാൻ നിങ്ങളോട് ഈ ഹോൾ മുഴുവൻ അഴുക്കാണെന്ന് കരുതുക, ഇത് വൃത്തിയാക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, എല്ലാവരും എണീറ്റ് വളരെ ഉത്സാഹത്തോടെ ശ്രമിച്ചാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ ഹോൾ മുഴുവൻ വൃത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഹോളിൽ ഇരുട്ടാണ്. ഞാൻ നിങ്ങളോട് ഇവിടുത്തെ ഇരുട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എത്ര ഉത്സാഹത്തോടെ ശ്രമിച്ചാലും, നിങ്ങൾ മരിക്കുന്നതുവരെ പരിശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല. പക്ഷെ നിങ്ങളൊരു ലൈറ്റ് ഓൺ ചെയ്താൽ ഇരുട്ടില്ലാതാകും. ഇതാണ് ഇരുട്ടിൻ്റെ പ്രകൃതം. അതുകൊണ്ടാണ് ഒരു പ്രകാശജീവി ഒരു കുതിരപ്പുറത്ത് പറന്നിറങ്ങി ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്. നിങ്ങൾക്കുള്ളിൽ ആ ഇരുട്ടിനെ വളരാൻ അനുവദിച്ചില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.